തൃശൂർ പൂരം കലക്കിയതിലെ ഗൂഢാലോചനയിൽ മുഖ്യമന്ത്രിക്കും പങ്കുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ്. പൂരം കലക്കലിൽ ഗൂഢാലോചന സംബന്ധിച്ച സിപിഐ നേതാവ് മന്ത്രി കെ രാജൻ നിയമസഭയിലെ അടിയന്തര പ്രമേയ ചർച്ചയിൽ എഡിജിപിയെയും വിമർശിച്ചു. എഡിജിപിയെ കുറ്റപ്പെടുത്താതെയും പൂരം കലക്കലിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെയും മന്ത്രിമാരടക്കം സിപിഎം അംഗങ്ങൾ മുഖ്യമന്ത്രിയെ പ്രതിരോധിച്ചു. സർ, സർക്കാരും ഈ ഗൂഢാലോചനയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ പങ്കാളിയാണ്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള ഒരന്വേഷണവും ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. ഇത് അന്വേഷിച്ചാൽ ഒന്നാം പ്രതിയാകേണ്ട ആളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. ഇന്നലെ RSS ADGP കൂടിക്കാഴ്ചയിലെ അടിയന്തര പ്രമേയ ചർച്ചയിലെന്ന പോലെ പൂരം കലക്കൽ ചർച്ചയിലും ചോദ്യങ്ങളുമായാണ് പ്രതിപക്ഷം സർക്കാരിനെ നേരിട്ടത്. കലക്കലിന് പിന്നിൽ കമ്മീഷണർ മാത്രമാണോ? സ്ഥലത്തുണ്ടായിട്ടും ADGP എന്തുകൊണ്ട് പ്രശ്നമുണ്ടായപ്പോൾ ഇടപെട്ടില്ല? പൂരനാൾ മുഴുവൻ പ്രശ്നമായിട്ടും മുഖ്യമന്ത്രി അറിഞ്ഞില്ലേ? അറിയിച്ചില്ലെങ്കിൽ ഇന്റലിജൻസ് വിഭാഗം പിരിച്ചുവിടേണ്ടേ? കലക്കാൻ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിയ ADGPയെ തന്നെ അന്വേഷിക്കാൻ എന്തുകൊണ്ട് ചുമതലപ്പെടുത്തി? പൂരം കലക്കലിൽ പാർട്ടിയുടെ അതൃപ്തി നിയമസഭയിലും രേഖപ്പെടുത്തി കെ രാജൻ. ആചാരലംഘനം വരെ ഉണ്ടായി. ഇതിന്റെ പിന്നൊരു ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചനയുടെ പിന്നിൽ അണിനിരന്ന ആളുകൾ ആരൊക്കെ എന്ന് പൊതുജനത്തിന്റെ മുമ്പിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അതിൽ ആരോപണ വിധേയനായ ADGP ഉണ്ട്, അന്വേഷണം നടത്തി. അതുകൊണ്ടാണ് അയാളെ കുറിച്ച് അന്വേഷിക്കാൻ നിശ്ചയിച്ചത്. അതിന്റെ ഗൂഢാലോചനയുണ്ട്, ഗൂഢാലോചനയെ കുറിച്ച് അന്വേഷിക്കാൻ നിശ്ചയിച്ചത്. അതിൽ ഉദ്യോഗസ്ഥന്മാരുടെ പങ്കുണ്ടോ? അതിനെ കുറിച്ച് അന്വേഷിക്കാൻ നിശ്ചയിച്ചത്. RSS ആണ് ഗൂഢാലോചനയിലെ പ്രധാന പ്രതി എന്ന് വിമർശിച്ച രാജൻ മുഖ്യമന്ത്രിയെ പഴിക്കേണ്ടെന്ന് പ്രതിപക്ഷത്തോട്. ADGPക്കെതിരെ കൂടുതൽ നടപടി പാർട്ടി ആവശ്യപ്പെടുന്നുണ്ടെന്ന് വ്യക്തമാക്കിയായിരുന്നു രാജന്റെ പ്രസംഗം. സ്പീക്കർ ഇടപെട്ടിട്ടും പറഞ്ഞിട്ടേ പോകൂ എന്ന നിലയിൽ വിമർശനം. കലങ്ങിയെന്ന് മന്ത്രിമാരടക്കം CPM അംഗങ്ങളും സമ്മതിച്ചു. പക്ഷേ RSS ആണ് പിന്നിൽ. വത്സൻ തില്ലങ്കേരിക്ക് മുഖ്യ പങ്ക്. എന്നാൽ ADGPക്ക് പഴിയില്ല. RSSനോടുള്ള മുഖ്യമന്ത്രിയുടെ എതിർപ്പ് വാനോളം പുകഴ്ത്താൻ മത്സരിച്ചു CPM അംഗങ്ങൾ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് കുറുത്ത ഒരു തകരയല്ല. ഞാൻ പറയുന്നു, നിങ്ങൾ 1000 സതീശന്മാർ വന്നാൽ അര പിണറായി വിജയനാവില്ല എന്നതാണ് യാഥാർത്ഥ്യം. നിലവിൽ പ്രഖ്യാപിച്ച ത്രിതല അന്വേഷണം കഴിയാൻ കാത്തിരിക്കണമെന്ന് CPM മന്ത്രിമാർ. എന്നാൽ കലക്കലിൽ പ്രതിപക്ഷ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടിയില്ല. ശബ്ദവിശ്രമം കാരണം ഇന്നും മുഖ്യമന്ത്രി സഭയിലെത്തിയില്ല. ഏഷ്യാന ന്യൂസ്, തിരുവനന്തപുരം.